എല്ലാ കൂട്ടുകാർക്കും മോളിവുഡ് കഫേയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2016 തുടങ്ങിയ ഒരു ചെറിയ ഫേസ്ബുക്ക് പേജിൽ നിന്നായിരുന്നു മലയാളികളുടെ സ്വന്തം കരിക്കിൻ്റെ വളർച്ച. ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കൊച്ചു യൂട്യൂബ് ചാനലിന് ഇന്ന് 3 മില്യൺ ആരാധകരാണ് ഉള്ളത്. ലോലനും ശംഭുവും ജോർജും ഷിബുവും മലയാളികളെ അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 കരിക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നും ആദ്യമായി വീഡിയോ എത്തിയത്. ഫിഫ ലോകകപ്പ് വീഡിയോയിലൂടെ കരിക്കിലെ പിള്ളേർ ഫേമസായി. പിന്നാലെ തേരാപാര എന്ന മിനി വെബ് സീരീസ് മലയാളത്തിലെ ഇത്ര സൂപ്പർ ഹിറ്റായ മറ്റൊരു വെബ് സീരീസ് ഉണ്ടാകില്ല. പുതിയ കരിക്കിൻ്റെ എല്ലാമെല്ലാമായ നിഖിൽ പ്രസാദിൽ നിന്ന് ചെറുപ്പക്കാരൻ. കരിക്കിൻ്റെ ഫ്രഷ് വിശേഷങ്ങളുമായി മനോരമ ന്യൂസ് .com നിഖിൽ പങ്കുവയ്ക്കുകയാണ്. കരിക്കിനായി ജോലി രാജിവെച്ചു. 10 വർഷത്തോളം ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു നിഖിൽ. 2016 ഡിജിറ്റൽ മീഡിയയിൽ ചാനൽ ആരംഭിക്കണമെന്ന ആലോചനയായിരുന്നു എല്ലാത്തിനെയും തുടക്കം. കേരളത്തിൽ അന്ന് സജീവമായൊരു ഡിജിറ്റൽ ചാനൽ ഇല്ലായിരുന്നു എന്ന് നിഖിൽ പറയുന്നു. അങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത്. സ്വയം എഡിറ്റ് ചെയ്ത വീഡിയോ സ്റ്റോറികൾ അപ്ലോഡ് ചെയ്തു തുടങ്ങി. 2 വർഷം അങ്ങനെ പോയി. 2018 ജോലി രാജിവെച്ച് കമ്പനിയായി രജിസ്റ്റർ ചെയ്തു. യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. അന്ന് മുതലാണ് കരിക്കിനായി വീഡിയോ നിർമ്മാണം തുടങ്ങിയത്. പുതിയ ഫുൾ വീഡിയോയിലൂടെ തുടങ്ങി. അന്ന് എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത്. വഴിത്തിരിവായത് ലോകകപ്പ്. ലോകകപ്പിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ ഫിഫ കാമ്പയറിനെ കുറിച്ച് ആരംഭിച്ചിരുന്നു. അതിനുവേണ്ടി കുറച്ച് ഫാൻ കഥാപാത്രങ്ങളും സൃഷ്ടിക്കുകയും വീഡിയോകൾ നിർമ്മിക്കുകയും ചെയ്തു. ആ വീഡിയോസിലൂടെയാണ് കരിക്കിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത്. പിന്നാലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് സ്വീകാര്യത ലഭിച്ചു തുടങ്ങി. അങ്ങനെ ആ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് മിനി വെബ് സീരീസ് ആരംഭിച്ചു. അതാണ് തേരാപാര. അതൊരു വൻ ഹിറ്റായിരുന്നു. ലോലനും ജോർജും ഒക്കെ നമുക്കിടയിൽ ഉണ്ടല്ലോ. മറ്റു ഭാഷകളിൽ ഇറങ്ങുന്ന ഒരുപാട് വെബ് സീരീസുകൾ കാണാറുണ്ട് ഞാൻ. അവിടുത്തെ കഥാപാത്രങ്ങൾക്ക് ഒരു മലയാളി ടച്ച് കൊടുത്തതോടെ അവർ ലോലനും ശംഭുവും ജോർജും ശിവുവുമായി. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലെല്ലാം ഇത്തരം കഥാപാത്രങ്ങളുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംഭാഷണങ്ങളും കരിക്കലും കാണാം. വഴിപോക്കനാകാൻ വന്ന് ലോലനും ജോർജ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അനുവും ശിവുവായി എത്തുന്ന ബിനോയും എന്നിവരെ മാത്രമാണ് ആദ്യം കരിക്കൽ അഭിനേതാക്കളായി തിരഞ്ഞെടുത്തിരുന്നത്. ട്രിപ്പ് പളനി എന്ന വീഡിയോയിൽ വഴിപോക്കനായി ആകാൻ ഒരു പയ്യൻ വേണമായിരുന്നു. ബിനോയിയാണ് ശബരീഷിനെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഡിസ്മാഷ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പറ്റുമോ എന്ന് നോക്കാൻ ബിനോയിയോട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ചെറിയൊരു വേഷത്തിൽ അഭിനയിക്കാൻ വന്നതാണ്. പക്ഷെ നന്നായി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ഫിഫ വീഡിയോകളിൽ നല്ലൊരു വേഷം കൊടുത്തു. ആളുകൾ ആ കഥാപാത്രത്തെ നന്നായി സ്വീകരിച്ചു. അങ്ങനെ ശബരീഷ് ലോലനായി. കോമഡി നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ശബരീഷ്. ലോലിനെ കൂടാതെ മറ്റ് കഥാപാത്രങ്ങളും ശബരീഷിന് നന്നായി വഴങ്ങും. കഥാപാത്രങ്ങൾ എൻ്റെ ഫേവറേറ്റ് ലോലിനാണ്. കരിക്കിൻ്റെ കെമിസ്ട്രി. ഓഫീസ് ആവശ്യത്തിനായി തന്നെയാണ് ആ വീഡിയോ എടുക്കുന്നത്. പിന്നീട് വീഡിയോകൾ വീടിനുള്ളിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴും ഞങ്ങൾ ആ വീട്ടിലായിരിക്കും. എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദമാണ്. പരസ്പരം പറയുന്ന തമാശയിൽ കരിക്കിലേക്ക് കൊണ്ടുവരാറുണ്ട്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം വീഡിയോയിൽ നിർമ്മാണത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കരിക്കിൻ്റെ വിജയത്തിന് പിന്നിലും എന്ന് സംവിധായകൻ നിഖിൽ പറയുന്നു. പുതിയ വെബ് സീരീസുകളുടെ പണിപ്പുരയിലാണ് നിഖിൽ. 20-ാമത്തെ എപ്പിസോഡോടെ തേരാപാര സീരീസ് അവസാനിക്കും. പുതിയ രൂപത്തിലും ഭാവത്തിലും ലോലനും ജോർജും ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇൻ വീഡിയോ ബ്രാൻഡിംഗ് ആണ് കരിക്കിൻ്റെ പ്രധാന വരുമാനം. യൂട്യൂബ് വരുമാനത്തെ പൂർണ്ണമായി ആശ്രയിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ബ്രാൻഡിങ്ങിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.